ആളുകളൊക്കെ പറയുന്നു ചെറിയ ശതമാനമൊക്കെ ഇതിന് വിജയസാധ്യതയുണ്ട്. ഞാനൊക്കെ എൻ്റെ അനുഭവത്തിൽ വിശ്വസിക്കുന്നത് 1% പോലും പ്രേമവിവാഹങ്ങൾക്ക് എന്തില്ല, രണ്ട് പേർക്കും ഒരു കുടുംബജീവിതം എന്തല്ല കിട്ടില്ല. ഇനി അപൂർവമാർഗ്ഗം കിട്ടിയെന്ന് പറയുകയാണെങ്കിൽ അതിനുമാത്രം മതപരമായിട്ട് അവരെന്തായിട്ടുണ്ടായിരിക്കും, ചേഞ്ചായിട്ടുണ്ടായിരിക്കും. ദീനിയായിട്ട് അവരത്രയും ഒരു പെർഫെക്ഷനിലേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപൂർവം ചില ആളുകൾക്ക് ലഭിക്കണം. എന്താ വെച്ചാൽ ഇഷ്ടം പോലെ കാരണങ്ങളാണ് ഇതിലുള്ളത്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ പ്രേമം എന്ന് പറയുമ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പാണല്ലോ. ഇപ്പോൾ ഭാര്യയും ഭർത്താവും എന്ത് ചെയ്യാണ്, ഫ്രണ്ട്സായിട്ടാണ് വരുന്നത്. കാരണം അവർ ആദ്യ സമയത്ത് ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കണില്ല. അപ്പോൾ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും അഭിസംബോധന ചെയ്യുക? ഇവൻ എന്ത് ചെയ്യും, ആ ഓടന്ന് പോടാ, നീ എന്താടാ എന്നല്ലേ ചോദിക്കുക. ഇത് വിവാഹമായി പരിണമിക്കുമ്പോൾ ആ വിവാഹ ദിവസം ഒരു മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതായത് ഇവനോടൊരു റെസ്പെക്റ്റും ഇവൾക്ക് ഉണ്ടാവില്ല. ഒന്ന്, ഇവനെന്താണ് ഒരു ഫ്രണ്ട്ഷിപ്പിൽ ജീവിച്ചതുകൊണ്ട് അവൾക്ക് ഏത് കാലത്തും ഇവനൊരു ഫ്രണ്ടായി മാത്രമേ കാണാൻ പറ്റുള്ളൂ. രണ്ടാമത്തേത്, ഒരു പിന്നെ മാന്യത ഇല്ലാത്ത ബന്ധം കൊണ്ടല്ലേ ഇത് തുടങ്ങിയത്. അതുകൊണ്ട് അവനൊരു മാന്യനല്ല. എന്നോട് ഇങ്ങനെ സ്വകാര്യമായിട്ട് വന്ന് പെരുമാറുകയും ചാറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരാളൊരു മാന്യനല്ല എന്ന ഒരു വിചാരം അവളിൽ എന്തായിരുന്നു, അവളിൽ മാന്യത കുറവുണ്ടെങ്കിലും അത് അവൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, ഇവനൊരു മാന്യനല്ല എന്ന് അവൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു മാന്യനല്ലാത്ത വ്യക്തിയെ ബഹുമാനിക്കുക എന്നുള്ളതിന് ചില പരിധികളില്ലേ, അതും പ്രശ്നമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണ്, ഇത് വാശി പിടിച്ച് കൂടെ കൂടിയ ആളുകളാണതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാലും രണ്ടാളും പരസ്പരം എന്ത് ചെയ്യും, വെല്ലുവിളിക്കും. ആരെന്നോട് എൻ്റെ മുമ്പ് പോരാൻ പറഞ്ഞു, ഞാൻ ഇഷ്ടത്തിന് പോകുന്നാലേ, എൻ്റെ ബാപ്പിയും മീനും എന്നോട് പോകാനുണ്ടായിരുന്നില്ലേ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, അവള് ഇവനെ വിചാരിച്ച് ഇറങ്ങിപ്പോകുന്ന ത്യാഗമല്ല പിന്നെ എന്ത് ചെയ്യുക, ഇവിടെ ഓർമ്മിക്കപ്പെടുക. അതൊരു നെഗറ്റീവായിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുക, വിലയിരുത്തപ്പെടുക. അപ്പോൾ എന്തെങ്കിലും ഒരു ഗുണം, ഒരു നിലക്കും നമുക്ക് പ്രേമവിവാഹത്തിൽ കാണാൻ പറ്റില്ല. പിന്നെ ഈ പെൺകുട്ടി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ ഇവരെന്ത് ചെയ്യില്ല, സ്വീകരിക്കില്ല. കാരണം അവരുടെ അതേപോലെ തന്നെ മകൻ വിവാഹം കഴിക്കുമ്പോൾ പാരൻസിനോട് വേണ്ട മാതിരി ആലോചിച്ച് അവരുടെ അഭിപ്രായ പ്രകാരം കല്യാണം കഴിച്ചില്ലെങ്കിൽ അവരും ആ കല്യാണത്തോടുകൂടെ അവനെ തൽക്കാലം മനസ്സിൽ നിന്ന് എന്ത് ചെയ്യും, ഒഴിവാക്കും. അങ്ങനെ ഇത് ചെയ്തു കൊടുത്താൽ പോലും എന്താണ്, ഇഷ്ടത്തോടു കൂടാനും ചെയ്തു കൊടുക്കില്ല. ഇവരെ പുറത്താക്കാതെ തന്നെ അവർ സ്വാഭാവികമായും എന്ത് ചെയ്യും, കുടുംബത്തിൽ നിന്ന് പുറത്താകുന്നൊരു സ്ഥിതി വിശേഷമാണ് ഉണ്ടാകും. അപ്പോൾ എല്ലാ അർത്ഥത്തിലും പ്രേമവിവാഹം ദോഷമാണ്. ചില രക്ഷിതാക്കളൊക്കെ എന്ത് ചെയ്യും, അതാണ് നടത്തി കൊടുക്കുക, ഓരോ ഇഷ്ടം അതല്ലേ എന്ന് പറയും. അവർ ചെയ്യുന്നത് മഹാ തെറ്റാണ്. കാരണം അതിലൂടെ നമ്മുടെ മക്കൾക്കൊരു ജീവിതം ലഭിക്കില്ല എന്ന ബോധ്യം ഇല്ലാത്ത രക്ഷിതാക്കൾ മാത്രമാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുക. ചിലപ്പോൾ ആൺകുട്ടികളുടെ വീട്ടുകാരൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് ഈ പെൺകുട്ടികളെ ചാടിച്ച് കൊണ്ടുപോകാനൊക്കെ അവരുടെ എല്ലാ പിന്തുണകളുണ്ടാവും. പക്ഷേ അവർ മനസ്സിലാക്കേണ്ട അവരുടെ മകൻ്റെ ഒരു നല്ല കുടുംബജീവിതത്തെ തകർക്കുകയാണെന്ന് അവർ പലപ്പോഴും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത.